എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ല എല്ലാവർക്കും? എല്ലാവരും സുഖമായിട്ട് ഇതാണ് വിചാരിക്കുന്നു. അപ്പം ഇന്ന് അനിയൻ്റെ ബർത്ത്ഡേ ആണ്, അർജുൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഒരു കേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. ഒരു സിമ്പിൾ കേക്കാണ്. എന്താ, പിസ്ത ഫ്ലേവറോ ചോക്ലേറ്റ് ഫ്ലേവറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്ലേവറിലുള്ള കേക്ക് ആക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് വീണ്ടും താഴെ പോയിട്ട് ആക്കാം. ഞാൻ ക്രീമും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രിസർവേറ്റീവ് ഉണ്ടായ പാക്കറ്റ് വാങ്ങിയിട്ടാണ്, മീൻസ് എല്ലാം മിക്സ് ചെയ്ത് ഒരു കേക്ക് മിക്സ് വാങ്ങിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം അനിയത്തിക്ക് അത് പറ്റിയിട്ടുണ്ടായിട്ടില്ല. അവൾക്ക് ഫുൾ അലർജി ആയിട്ട് ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി മുതൽ അങ്ങനെ ആക്കുന്നില്ല. ആസ് യൂഷ്വൽ എപ്പോൾ ആക്കുന്ന പോലെ തന്നെ മൈദ വേറെ എടുത്ത്, മുട്ട വേറെ എടുത്ത്, നമ്മൾ വീട്ടിൽ നമ്മൾ വാങ്ങുന്ന വേറെ വേറെ സാധനം, പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാണ്ട് വേറെ വേറെ സാധനം അതിൽ നിന്ന് ആക്കാൻ വിചാരിച്ചു. ആസ് യൂഷ്വൽ മെത്തേഡ്. അപ്പോൾ സമയം ഇപ്പോൾ ഉച്ചക്ക് 2 മണിയൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താക്കാൻ വിചാരിച്ചു. ഇനി എനിക്ക് കുറച്ച് വേറെ പണിയുണ്ട്, റേഷൻ പീടിയ പോകാനുണ്ട്, പിന്നെന്താ ട്യൂഷനുണ്ട്, അതൊക്കെ മറന്നുപോയി. അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം 6:30 അങ്ങോട്ട് വരണമെങ്കിൽ അപ്പോഴേക്ക് കേക്ക് കട്ട് ചെയ്യണ്ടേ. അപ്പം ഇപ്പം ആക്കി വെച്ച് നമുക്ക് ഫ്രീസറിൽ കയറ്റിയിട്ട് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ടിന്നെ സെറ്റ് ചെയ്ത് വെക്കണം. അതിന് ഒന്നെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ കുറച്ച് ഓയിൽ തേച്ച് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അതവിടായി. ഇനി ഞാൻ ഇതാ മുട്ട എടുത്തിട്ടുണ്ട്, മൈദ എടുത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, പിന്നെന്താ ഓയിൽ എടുത്തിട്ടുണ്ട്, ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്, എസൻസ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ സെറ്റായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ 3 മുട്ട ബീറ്റ് ചെയ്തെടുക്കുക. അതിനിതാ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബൗളെടുക്കുന്നത് കുറച്ചും കൂടെ നല്ലത്. 3 മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ കുറച്ച് വലിയ ബൗൾ നിങ്ങൾ വാങ്ങിയിട്ടെടുത്തോളൂ. അപ്പോൾ ഇതാ 3 മുട്ട പൊട്ടിച്ച് അതിൽ പൊടിക്കുപ്പിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഉപ്പിട്ടിട്ട് കുറച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം മാത്രം നമുക്ക് പഞ്ചസാര ആഡ് ചെയ്താൽ മതി. അപ്പം നന്നായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. ലൂണ് ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നമുക്കിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഷുഗറാണ്. ഒരു 1/2 കപ്പ് മൈദക്ക് നമ്മൾ 1/2 കപ്പ് ഷുഗർ മസ്റ്റായിട്ട് ആഡ് ചെയ്യണം. അതിൽ കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, കാരണം ഞാനിവിടെ ഷുഗറിൻ്റെ ഗ്രാനുൾസാണ്, പഞ്ചസാര തരികളാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ട് ആഡ് ചെയ്യുക, നിങ്ങളെ ഇഷ്ടമാണ്. എങ്ങനെ ആഡ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ആ ഒരു മഞ്ഞ കളറ് മാറിയിട്ട് വെള്ള കളറ് വരുന്ന വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. അതാണ് കേക്കിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലഫിനെസ് ടെക്സ്ചർ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഓയിലാണ്. 1/2 കപ്പ് ഓയിലാണ് ആഡ് ചെയ്യേണ്ടത്. 1/2 കപ്പ് ഓയിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, 1 ടേബിൾ സ്പൂണെങ്കിലും ആഡ് ചെയ്താൽ മതി. ഓയിൽ അത്ര നല്ലതല്ലോ നമുക്ക്. അപ്പം കേക്കിന് അത്രയും ഓയിലിൻ്റെ ആവശ്യമില്ല. ശരിക്കും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇനി നമ്മൾ മൈദയാണ് ആഡ് ചെയ്യുന്നത്. ഇനി അതിൽ കുറച്ച് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് തിക്നെസ് ഉണ്ടാവും, കാരണം നമ്മൾ 3 മുട്ടയല്ലേ എടുത്തിട്ടുള്ളൂ, പിന്നെ 1/2 കപ്പ് മൈദ എടുത്തത്. അതുകൊണ്ട് ചെറിയൊരു തിക്നെസ് ഉണ്ടാവും. എന്നാലും ആ മൈദ ഫുള്ളും അതിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം ആ മുട്ടയിൽ. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാലൊഴിച്ച ശേഷം നന്നായിട്ട് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യുക. ഫ്ലഫിനെസ് പോകാൻ പാടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നത്. ഫോൾഡ് ആൻഡ് കട്ട്, കട്ട് ആൻഡ് ഫോൾഡ് അങ്ങനെയൊക്കെയാ പറയുക. അപ്പം നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. ഉടഞ്ഞു പോയത് ആ ഫ്ലഫിനെസ്, അപ്പം നമുക്ക് നല്ല സ്പഞ്ച് പോലത്തെ കേക്ക് കിട്ടൂല. കുത്തി ഇളക്കാനേ പാടില്ല, ഇതുപോലെ ഇങ്ങനെ മെല്ലെ മെല്ലെ നൈസായിട്ട് ഇളക്കാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ടിന്നിലേക്ക് ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കുക. നല്ല ബാറ്ററി കിട്ടിയിട്ടുണ്ട്, നല്ല റിബൺ ലൈക്ക് പോലത്തെ ഒരു ബാറ്ററി കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് ഒരു 35 to 40 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ സ്റ്റവിൽ തന്നെയാണ് ബേക്ക് ചെയ്യാറ്. എൻ്റെ പാത്രം എല്ലാവർക്കും അറിയായിരിക്കും. ഒരു റിങ് വെച്ച്, ഒരു പാത്രം വെച്ച് അതിൽ ഉള്ളിൽ റിങ് വെച്ച് അതിൻ്റെ മുകളിൽ ഇത് വെക്കുക എന്ന് ചെയ്യാറ്. എപ്പോഴും ഞാൻ അങ്ങനെ ബേക്ക് ചെയ്യാറ്. അവനൊന്നുമില്ല ഇവിടെ, അതുകൊണ്ട് എപ്പോഴും നമ്മളെ സ്റ്റവിൽ നല്ല അടിപൊളിയായിട്ടാണ് എപ്പോഴും ബേക്ക് ചെയ്യാറ്. അപ്പം നമുക്ക് നേരെ ഇത് അങ്ങോട്ടേക്ക് വെക്കാം. ഇനി കേക്ക് ആകുന്ന സമയം കൂടെ നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാം. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഫിയോണേൻ്റെ ക്രീമാണ്. കുറച്ച് എടുക്കുന്നുള്ളൂ, നമുക്ക് എത്രയാണോ കേക്കിന് ആവശ്യം അത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക, നല്ല സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുത്തോളൂ. നല്ല തിക്കായിട്ട്, നല്ല എന്താ പീക്ക് വരുന്നവരെ, നമ്മൾ പീക്ക് ഫോം ചെയ്യുന്നവരെ നമുക്ക് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. നമ്മൾ കേക്ക് ഇത് ഒരു സൈഡിൽ നിന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ സ്പഞ്ചിന് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം പാലാണ് എടുത്തത്. എപ്പോഴും ഞാൻ ഷുഗർ സിറപ്പാണ് ഒഴിക്കാറ്, പക്ഷേ ഇപ്രാവശ്യം പാലും
കുറച്ച് ഷുഗർ ഇട്ടിട്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ ചോക്ലേറ്റ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കേക്ക് ആയിട്ടുണ്ട്, കാണുമ്പോൾ ആയ പോലെ തന്നെ ഉണ്ട്. നമുക്കൊരു സ്റ്റിക്ക് എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കുക, ഉള്ളിൽ വെന്തിനോ ഒന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നല്ല എന്താ കുഴിഞ്ഞ് പോവും അങ്ങനെയൊന്നും ആയിട്ടില്ല. നമ്മൾ കറക്റ്റായിട്ട് എല്ലാം നോക്കി നോക്കി കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടാണ് ഇത് അടിപൊളിയായിട്ട് നമുക്ക് കേക്ക് കിട്ടിയത്. അപ്പോൾ കുത്തി നോക്കിയപ്പം കേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുത്തിട്ട് വെക്കാം. നമ്മൾ ഈ കേക്കിൻ്റെ സൈഡ് ഒന്ന് വിടിയിക്കുന്നുണ്ട്. ഇതാറി വരുമ്പോൾ ശരിക്കും ഇത് വിട്ട് വന്നോളും, ചൂടാറാൻ വേണ്ടി കുറച്ച് സമയം കൊടുക്കണം. പക്ഷെ എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മളെ സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ വിട്ട് കൊടുക്കുന്നുണ്ട്. പുറത്തേക്ക് എടുത്തു വന്നിട്ട് നല്ല കേക്ക്, നല്ല അടിപൊളി കേക്ക് കിട്ടിയിട്ടുണ്ട്. സൈഡൊക്കെ നല്ല എന്താ പറയുക, ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആക്കിയിട്ട് നല്ല രസമുണ്ട്, നല്ല സ്പഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ അമർത്തുമ്പോൾ നല്ല സ്പോഞ്ചായ കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് വെറുതെ ഇപ്പം ചായക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനൊരു കേക്ക് മാത്രം ആക്കിയാൽ മതി, ക്രീമാക്കണമെന്നൊന്നുമില്ല. ഇതന്നെ നമ്മൾ മുട്ട കേക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ആക്കൂല, അതേപോലെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ച് കൊടുക്കാം. ഒന്നുകിലും നിങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നൂല് വെച്ചിട്ട് മുറിക്കുക, ഇതിൽ നൂല് ഇൻസേർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു നൈഫ് ഉണ്ടെങ്കിൽ അങ്ങനെ മുറിച്ച് കൊടുക്കാം. ചുറ്റും മുറിച്ചിട്ട് അവസാനം ഇതിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റായിട്ട് മുറിച്ചെടുക്കാം. ചൂടോടെ മുറിച്ചെടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ പൊടിഞ്ഞൊക്കെ പോകുന്നത്, കുറച്ച് ചൂടാറിയിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പം മുറിച്ചെടുത്തിട്ട് ഇനി കുറച്ച് സമയത്ത് ഉണങ്ങാൻ നിൽക്കട്ടെ, നല്ല ചൂടാന്നുള്ളിലൊക്കെ ഇനി കുറച്ച് സമയം അത് ആറട്ടെ. ഇപ്പോൾ ഒരു കാ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കേക്ക് സെറ്റ് ചെയ്യാം. ബോർഡിൽ ലേശം ക്രീമാക്കിയിട്ട് ഇതാ ഫസ്റ്റ് ലെയർ വെച്ചുകൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ എപ്പോഴും ഏറ്റവും മുകളിലത്തെ ലെയറാണ് ഫസ്റ്റ് വെച്ച് കൊടുക്കാറ്. എന്നിട്ട് അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് ലെയർ നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. ഞാൻ ഒരു കുഞ്ഞ് ലെയർ ക്രീമേ ആക്കുന്നുള്ളൂ, വളരെ കുഞ്ഞ് ലെയർ ക്രീം, കാരണം നമ്മൾ വീട്ടിലാക്കുന്നതല്ലേ, ഒരുപാട് ക്രീമൊന്നും ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ചെറിയൊരു ലെയർ ക്രീം മാത്രമേ ആക്കിയിട്ടുള്ളൂ. എൻ്റെ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം ഡബിൾ ബോയിൽ ചെയ്തിട്ട് കുറച്ച് പാലൊക്കെ ഇട്ടിട്ടാണ് ഡബിൾ ബോയിൽ ചെയ്തത്. അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പം കഴിക്കുമ്പോൾ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഈ ചോക്ലേറ്റ് സൈഡിലുണ്ടാകുമ്പോൾ ചോക്ലേറ്റ് പീസസ്സായിട്ട് ഇട്ട് കൊടുക്കുക, നിങ്ങളിഷ്ടമാണ്. ഇനി നമ്മൾ കേക്കിൻ്റെ ഏറ്റവും താഴത്തെ ഇത് മുറിച്ചിട്ട് ഏറ്റവും മുകളിൽ ഇങ്ങനെ വെക്കും. അപ്പം നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും. അതിനാണ് ഈ ലാസ്റ്റ് ലെയർ ഇങ്ങനെ മുകളിലാക്കിയിട്ട് കമഴ്ത്തി വെക്കുന്നത്. ഇനി അതിലും നല്ലോണം പാലൊഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീമും ഉണ്ട്, ഇതിനെ ഫുൾ കവർ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിലാക്കിയെടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. ഞാൻ ഇപ്പം ഒരു എന്താ പറയുക, ഇതുപോലത്തെ റൗണ്ട് ഷേപ്പിൽ, ഏത് ഷേപ്പ് എനിക്ക് അവസാനം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഞാൻ കവർ ചെയ്തെടുക്കുന്നത്. ഫുള്ളായിട്ട് സൈഡിലും എല്ലായിടത്തും ആക്കിയിട്ട് നമുക്ക് ഫുള്ളായിട്ട് ആദ്യം കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നോർമലായിട്ട് ചെയ്യുമ്പോൾ ചില സമയം നമുക്ക് കിട്ടൂല ഫിനിഷിങ്. അപ്പോൾ അതിനെന്താ ചോദിച്ചാൽ, ഈ ഒരു കുറച്ച് ചൂടുവെള്ളം, അത് അതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഇങ്ങനെ സൈഡിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഏത് സ്പാച്ചുലും എടുത്തിട്ട് ഇത് ഫിനിഷ് ചെയ്യുന്നത്, അത് ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഈ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല വൃത്തിക്ക്, എന്താ ഈ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് നല്ല വൃത്തിക്ക് നല്ല രസത്തിൽ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും കേക്ക്. ഇങ്ങനെ കത്തിനെ കൊണ്ടൊക്കെ ചെയ്തുകൊണ്ട് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഭയങ്കര എക്സ്പേർട്ട് ആയവർക്കൊന്നും മറ്റേ ഇത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്ക് വീൻ കിട്ടിക്കോളും. പക്ഷേ ചില നമുക്ക് ചില സമയത്ത് ഇങ്ങനത്തെ പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ടിപ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുക. നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട്, ഈ കേക്കിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് കവർ ചെയ്യാമെന്ന്. അപ്പോൾ ഓരോ ഡിസൈൻസ് നിങ്ങൾ നോക്കി നോക്കി നിങ്ങളിഷ്ടത്തിനായിട്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ സിമ്പിളായൊരു കോമൺ ആയ ഒരു ഡിസൈനാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാ നമ്മൾ കേക്ക് ഇവിടെ ആയിട്ടുണ്ട്, കുറച്ച് ജംസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു, പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നിട്ട് ഒരു സ്റ്റിക്കും ഉണ്ടായിരുന്നു, അതും കൂടെ വെച്ചു. അപ്പോൾ ഇതാ നല്ല അടിപൊളി കേക്കാണ്, നല്ല ഈസി റെസിപ്പിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു കുഞ്ഞു കേക്കിൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. അതുവരേക്കും ഇറ്റ്സ് സ്റ്റിൽ ആൻഡ് ബൈ ഫ്രം ആദ്ര അഖിൽ. Bye-bye.